പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ വചനത്തിൽ നിന്ന് ചിന്തയ്ക്കായി കൊലോസ്യ ലേഖനം 2 6-7 വാക്യങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടന്നും അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യരോട് ഓർപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനം മറ്റു ലേഖനങ്ങളെക്കാൾ ഈടുറ്റ ഒരു ലേഖനമാണ്. അതിൽ ഓരോ അധ്യായത്തിലും വിശ്വാസികൾ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ സഭയിൽ എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് ഇങ്ങനെയുള്ള 4 വിഷയങ്ങളെ ആസ്പദമാക്കി ഈ കൊലോസ്യ ലേഖനം പഠിക്കുന്നവർക്ക് അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈ കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. അപ്പോൾ ഒന്നാമത്തെ ദൈവസഭയിൽ വരുന്ന അംഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളണം രക്ഷകനായി. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരെയാണ് കൂട്ടായ്മയിലേക്ക് കർത്താവ് നടത്തുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കും. ഇപ്പൊ ദൈവസഭയില് ചേർക്കുന്നത് കർത്താവാണ്. ദൈവദാസന്മാര് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ ക്രിസ്തുവിനെ അംഗീകരിച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഒന്നാമതായി ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം പുലർത്തിയേ മതിയാകുകയുള്ളൂ. ഒന്നാമത് ജനനം നടക്കണം. അപ്പോൾ ജനനം നടക്കേണ്ടത് എങ്ങനെയാണ്? യേശു കർത്താവെന്ന് നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ പാപം കർത്താവിനോട് ഏറ്റുപറയുക, അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വാഗുണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. അപ്പം ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് കൈക്കൊണ്ട്. പിന്നെ രണ്ടാമത് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവിക കൂട്ടായ്മ. അപ്പോൾ അവരെപ്പോഴും ഫെലോഷിപ്പ് ചെയ്യുന്നവരായിരിക്കും. എപ്പോഴും കൂട്ടായ്മ ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ആരുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മ? രക്ഷിക്കപ്പെട്ടവരുമായിട്ട് മാത്രമേ കൂട്ടായ്മ ആചരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കൂട്ടായ്മയെ അവനിൽ വേര് അടുത്തത് മൂന്നാമതായിട്ട് വരുമ്പോൾ കൂട്ടായ്മയെ ആചരിച്ചും അവനിൽ വേരൂന്നി. ആരില്? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ വേരൂന്നാത്തടുത്ത ക്രിസ്തുവിൽ വേരൂന്നാത്ത ഒരു വ്യക്തികൾക്കും കാറ്റും കൊടുങ്കാറ്റും വേമാരിയും വരുമ്പോൾ ഉറച്ചു നിൽപ്പാൻ കഴിയുകയില്ല. ഒരു വൃക്ഷത്തെ നമ്മൾ എടുത്താൽ അതിന് 2 ഭാഗങ്ങൾ കാണാം. ഒന്ന് ദൃശ്യഭാഗവും ഒന്ന് അദൃശ്യഭാഗവും. അടിയിലുള്ള വേരുകളും വളവും വെള്ളവും വലിച്ചെടുക്കുന്ന വേരുകളെ പുറമേ ഉള്ളവർ കാണാൻ പറ്റത്തില്ല. എന്നാൽ പുറമേ കാണുമ്പോൾ അത് കായും പൂവും തടിയും ഫലവും ആയി നിൽക്കുന്ന വലിയ വൃക്ഷത്തെ നമുക്ക് പുറമേ കാണാൻ തക്കണം സാധിക്കും. എന്നാൽ ഇത്ര ഫലപ്രദമായൊരു വൃക്ഷം നമ്മൾ പുറമേ കാണുമ്പോൾ എല്ലാം ഓക്കെയാണ്. എന്നാൽ അതങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം എത്ര കൊടുങ്കാറ്റടിച്ചാലും അത് ഹല്ലേലൂയ വീണുപോകാത്തതിൻ്റെ കാരണം അവരുടെ വേര് റൂട്ട് ആഴത്തിലേക്ക് ഇറക്കി വെള്ളവും വളവും വലിച്ചെടുത്ത് ഉടമസ്ഥന് ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമായി തീരുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. അതെന്താണ് നമ്മെ എൻ്റെ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ, അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ കൂട്ടായ്മയിൽ നടന്ന് അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വേരൂന്നിയുന്ന ഒരു അനുഭവം. ക്രിസ്തുവാണ് ഫൗണ്ടേഷൻ, ക്രിസ്തുവിൽ ആണ് നമ്മൾ നിലനിൽക്കേണ്ടത്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ
വേര് നിന്ന് നിൽക്കുന്നവർക്ക് ഈ ലോകമാകുന്ന ജീവിതത്തില് മുൻപോട്ടുള്ള ലോക ജീവിതത്തില് കാറ്റുകളും ഓളങ്ങളും തിരമാലകളും ഒക്കെ പടകിനെ മുക്കാൻ സാത്താൻ പരിശ്രമിച്ചു വന്നേക്കാം. എന്നാൽ നമ്മൾ അടിയുറച്ചു നിൽക്കേണ്ട കാര്യം ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കണം, അവന്റെ ഉപദേശത്തിൽ നമ്മൾ നിൽക്കണം. ഉപദേശത്തിൽ നിൽക്കുന്നവ മാത്രമേ ക്രിസ്തുവിൽ കൂടുതൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. അപ്പൊ അവനിൽ വേരൂന്നി നിൽക്കുന്നവർക്ക് മാത്രമേ ഫലം കായ് ഉടമസ്ഥന് ഫലം കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നു ഇല്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും. ഇന്നത്തെ ആത്മീയ കോളത്തിലും പലരും പലതും പറയുമെങ്കിലും അവർക്ക് ചാവാൻ മനസ്സില്ല. അത് പല കാര്യങ്ങളുണ്ട്, ക്രിസ്ത്യ ജീവിതത്തിൽ ചാകേണ്ട പല വിഷയങ്ങളുണ്ട്. ചാകാൻ മനസ്സില്ലാത്ത കൊണ്ട് ഈ ഗോതമ്പണി എപ്പോഴും കൈ തന്നെ ഇരിക്കും. എന്നാൽ അത് ചാവാൻ ഗോതമ്പണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ മാത്രമേ വളരെ ഫലം കായ്ക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. അപ്പം ദൈവമക്കളെ, നിങ്ങൾ വളരെ ഫലം നിങ്ങൾ കായ്ക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ആ നിങ്ങൾക്ക് ആ ഗോതമ്പണി നിലത്ത് വീണ് ചത്തെങ്കിൽ മാത്രമേ ഫലം തരുവാൻ പറ്റത്തുള്ളൂ, ചത്തില്ലാങ്കിൽ തനിയെ ഇരിക്കത്തുള്ളൂ. ഇന്ന് അനേകരും തനിയെ ഇരിക്കുന്ന അനുഭവമാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ചർച്ചകളിലൊക്കെ സ്റ്റേജുകളിലൊക്കെ ഇഷ്ടംപോലെ ഫ്ലവർ കൊണ്ടുവന്നു. ഈ ഫ്ലവർ എത്ര വർഷം അവിടെ ഇരുന്നാലും അതിനൊരു ചലനമില്ല, അത് 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 കായും പൂവും ഇടുന്നില്ല, അത് അതുപോലെ വെച്ച പോലെ തന്നെ ഇരിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അത് യഥാർത്ഥമായ ഒരു ചെടി നമ്മൾ മണ്ണിൽ വെച്ച് വെള്ളവും വളവും കൊടുത്താൽ അത് അതിൻ്റെതായ നിറവും അതിൻ്റെ ഗുണവും അതിൻ്റെ മണവും അതിൻ്റെ ഫലവും നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന പോലെ നമ്മൾ ക്രിസ്ത്യാനിയായി ഹല്ലേലൂയ ക്രിസ്തുവിനെ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി നമ്മൾ നിലനിന്നാൽ ദൈവം നമ്മെ മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ അവനിൽ വേരൂന്നി പിന്നെ ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിൽ വേരൂന്ന ഒരു ദൈവപൈതലിന് അവന് ആത്മീയ വർധന പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് അവേദ്യമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മീയ ഫലം കായ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മീയ വർധന പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ എന്താണ് അവിടെ പറയുന്നത്? പ്രവചിക്കുന്നവൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ആര് ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്നോ ആ സംസാരിക്കുന്ന വ്യക്തിക്ക് ആത്മീയ വർധന പ്രാപിപ്പാക്കൊണ്ട് സാധിക്കും. രണ്ടാമതോടെ പറയുന്നത്, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന പ്രാപിക്കുന്നു. അതുപോലെ ഫെലോഷിപ്പ് നമുക്ക് ആത്മീയ വർധന വരുത്തുന്ന കാര്യമാണ്. അങ്ങനെ കൃപാവരങ്ങളുടെ വലിയ അനുഭവം ഉള്ളവർക്ക് ആത്മീയ വർധന പ്രാപിച്ച് ദൈവത്തോട് സംസാരിച്ച് പ്രവചിച്ച് കൂട്ടായ്മ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ വർധന പ്രാപിച്ച് മുൻപോട്ട് വരുവാൻ തക്കവണ്ണം സഹായിക്കും. അങ്ങനെ ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം, അപ്പോൾ ഉപദേശം എല്ലാം പറയും ഉപദേശം കൊണ്ട് ഒന്നും നടക്കത്തില്ല, അത് തെറ്റാ. ഉപദേശത്തിൽ നിന്നെങ്കിൽ മാത്രമേ, കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ ഉപദേശത്തെ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്പാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഉപദേശം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോസ്തലന്മാരുടെ മാതൃക എന്താണ്? അവർ ഉപദേശം കൊണ്ട് യെരുശലേമിനെ നിറച്ചു. ഇന്ന് പല സഭകളുടെ ഉപദേശം വേണ്ട, പാട്ടും അന്യഭാഷയും നൃത്തവും മതിയെന്ന് പറയുന്ന പല പുള്ളികളുണ്ട്, സങ്കീർത്തനവും വേണ്ട എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ദൈവവചനം യഥാർത്ഥമായി നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഉപദേശം നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലന്മാർ ഉപദേശം കൊണ്ട് യെരുശലേമിനെ നിറച്ചതുപോലെ ദൈവമക്കൾ, ദൈവദാസന്മാർ സഭയ്ക്കകത്ത് ഹല്ലേലൂയ വചനം പറയുകയും വെളിയിലുള്ളവർ സഭയ്ക്കകത്ത് ഉപദേശം കൊടുക്കുകയും വെളിയിലുള്ളവരോട് വചനം പ്രസംഗിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആത്മാക്കൾ ദൈവസഭയിലേക്കും കൂട്ടായ്മയിലേക്കും വരുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. എൻ്റെ സമയം തീർന്നുകൊണ്ട് രണ്ടു വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നാലാമത്തെ കാര്യം എന്നാണ്, അവന് വേരൂന്നി ആത്മീയവർദ്ധനം പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ കവിയണം. വിശ്വാസത്തിൽ കവിഞ്ഞും ഹല്ലേലൂയ സ്തോത്രത്തിൽ കവിഞ്ഞും പോകണമെന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. വിശ്വാസത്തിൽ ഉറയ്ക്കുക, വിശ്വാസത്തിൽ കവിയുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാം എന്ന് ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കൽ ആലുവയിൽ 76 ആലുവയിലായിരിക്കുമ്പോൾ ഞങ്ങളൊരു 5-8 വിശ്വാസദാനം സ്വീകരിക്കാനായിട്ട് തയ്യാറായി. ഞങ്ങൾ ഹല്ലേലൂയ വാടി യു സി കോളേജിന്റെ താഴെ കടവിലേക്ക്, മാർത്താണ്ഡവർണ്ണ പാലയുടെ പാലത്തിന്റെ അടിയിലേക്ക് ഒരു വലിയ ആഴത്തിലാണ്
അത് സ്ഥിതി ചെയ്യുന്നത്. ആ കടവിലേക്ക് ഇറങ്ങി ഗാനം നടത്തുവാനായിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാട്ടും പാടി വിശ്വാസികളെല്ലാം താഴെ ഇറങ്ങി ഒരു 10 റോഡിൽ നിന്ന് അങ്കമാലി അരുവ റൂട്ടിൽ റോഡിൽ നിന്ന് ഒരു 20 അടി താഴെ ആണ് ഞങ്ങളെല്ലാം കൂടെ നിന്ന് പാട്ടുപാടി ഗാനം നടത്തുന്നത്. അങ്ങനെ ജയൻ ജയം ഹല്ലേലൂയ പാട്ടുപാടി ഞങ്ങൾ കടവിലേക്ക് ഞാൻ ഓരോരുത്തരെ ഇറക്കി നിർത്തി കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഇതാ ആ ഞങ്ങൾ സ്നാനപ്പെടുത്തിയ ആ കടവിൻ്റെ മേളില് ആ പാലത്തിന്റെ അടിയിൽ നമ്മുടെ നാട്ടിലെ വലിയ വരികച്ചക്കയുണ്ടല്ലോ അത്രയും വലിപ്പത്തിലുള്ള 2 കടന്തൽ കൂടെ അപ്പുറവും ഇപ്പുറമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു വർഗീയ വിരോധികൾ ഞങ്ങളുടെ സ്നാനം കലക്കാനായിട്ട് ഒരെന്ത് ചെയ്യുന്നറിയാമോ കല്ലെടുത്തെറിഞ്ഞു പിള്ളേർ കല്ലെടുത്തെറിയുകയും ഈ കടന്തലെല്ലാം കൂടെ അങ്ങ് പൊളിഞ്ഞ് മേളോട്ട് പറന്നുയരുകയാണ്. അപ്പോഴത്തേക്ക് ഈ കല്ലെറിഞ്ഞവരൊക്കെയും നോക്കാൻ നിന്നവരെല്ലാം ഹല്ലേലൂയ പെട്ടെന്ന് നെട്ടോട്ടം ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ KSRT ബസ് പോലും അവിടെ നിർത്തി നിർത്തി കുറെ സമയം നിർത്തേണ്ടി വന്നു. ട്രാഫിക് പോലും തടസ്സം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ഇരിക്കുന്ന സന്ദർഭം ഇവർ വിചാരിച്ചു എറിഞ്ഞവർ വിചാരിച്ചു നമ്മുടെ സ്നാനം ഇതോട് മുടക്കും ഇവരെ കടത്തൽ കുത്തി കൊല്ലും എന്ന് പറഞ്ഞ് പറഞ്ഞവരെ അവരെ കടത്തൽ കുത്തി ഓടിച്ചതല്ലാതെ ഞങ്ങൾക്ക് സ്നാനത്തിന് ഒരൊറ്റ കടന്തൽ ആ താഴോട്ട് വന്നില്ല. ഞങ്ങൾ അത്ഭുതകരമായി വിശ്വാസനാനം കഴിപ്പിച്ച് പിന്നെയും ജയൻ ജയൻ അല്ലേലൂയ പാടി മ്യൂസിക് കോളേജിലെ ബഥേൽ ഹാളിലേക്ക് ഞങ്ങൾ കടന്നുപോയ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ പ്രാക്ടീസ് എല്ലാവരും എങ്ങനെ അങ്ങനെ വാസ്തവ ഞാൻ പറഞ്ഞു കടന്തലിനെ ഉപയോഗിച്ച് ദൈവം യുദ്ധത്തെ ജയിച്ച ദൈവമാണെങ്കിൽ നമ്മുടെ ദൈവം ഇന്ന് യേശുവിനോട് ചേരുവാൻ സ്ഥാനപ്പെടുന്ന ഈ സ്ഥാനത്തിന് ഒരു തടസ്സവും ഇവിടെ ഉണ്ടാകുകയില്ല. ഞാൻ കടന്നിൽ കുത്തിയാലും കുത്തിയില്ലേലും ഞാൻ ഈ സ്ഥാനം നടത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ സ്ഥാനപ്പെടുത്തി മുൻപോട്ട് വരികയുണ്ടായി. അതെന്റെ ഫെയ്ത്ത് ആൻഡ് മിറക്കിൾസ് എന്നൊരു പുസ്തകത്തിൽ ഞാൻ ആ പാലത്തിന്റെയും ആ കടവും എല്ലാം ഞാനൊരു ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിശോക്തിയല്ല ആണ്ടിയവർക്ക് ആ പുസ്തകം വാങ്ങിച്ച് വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വിശ്വാസത്തിൽ ഉറയ്ക്കുക. അപ്പൊ ഇവിടെ പതറിപ്പോയി വിശ്വാസികളെല്ലാം പേടിച്ചുപോയി. വലിയ മഴയുടെ മുഴക്കം പോലെ ഈ ലക്ഷക്കണക്കിന് ഈ കടന്തലുകള് എരച്ച് ഓടി ഓടിക്കൊണ്ട് മേളത്തെ റോഡിലെ പാലത്തെ പോയവരെല്ലാം കുത്തി ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരാളെ പോലും ഒരൊറ്റ ഈ എന്തോന്ന് കടന്നിൽ കുത്താതെ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചു. അതാണ് അപ്പൊ വിശ്വാസം ഉറച്ചു ദൈവം പ്രവർത്തിക്കും ദൈവം ഇറങ്ങി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ അത് കാരണമായി തീർന്നു. അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് കുറയ്ക്കട്ടെ. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചും അങ്ങനെ സ്തോത്രത്തിൽ കവിയണം. അപ്പൊ ദൈവമക്കൾ കൂട്ടായ്മയിൽ വരുമ്പോൾ പാസ്റ്റർമാർ ഉത്സാഹിപ്പിച്ച് സ്തോത്രം പറ ഹല്ലേലൂയ പറ എന്ന് പറഞ്ഞു പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നീ വിശ്വാസം ഇരിക്കുന്നു എങ്കിൽ നീ സ്തോത്രം പറയുക തന്നെ ചെയ്യും. ആരുടെയും പരപ്രേരണ വേണ്ട. നീ വിശ്വാസം ഇരിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ആരുടെയും പരപ്രേരണ കൂടാതെ തന്നെ നീ ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ ഇടയാകും. ആകയാൽ ഈ 5 കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസം ഉറയ്ക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ പിടിച്ചു നിന്നുകൊണ്ട് വചനത്തെ നിന്റേതായി ഏറ്റെടുത്ത് ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മുടേതായി ഏറ്റെടുത്ത് ഈ ഈ TV പ്രോഗ്രാമിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വാസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു വിരാമം ഇടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ ആമേൻ. ആമേൻ. നല്ല കർത്താവേ നിന്നെ സ്തുതിപ്പാനെന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ ഈ പറഞ്ഞ പൗലോസ് കൊരിന്ത്യ പൗലോസ് ലേഖനത്തിൽ പറഞ്ഞ 5 കാര്യങ്ങൾ അല്പാൽപം വിവരിച്ചു പറയുവാൻ അനുഭവത്തിന്റെ ഏടുകളിൽ കൂടെ പ്രസ്താവിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഞങ്ങളുടെ മാന്യ പ്രക്ഷേപകർക്ക് ഈ കേട്ട വചനത്തിന് മുമ്പിൽ അവര് ആരെങ്കിലും ഇതുവരെയും ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവീക കൂട്ടായ്മയിൽ മുൻപോട്ട് വരുവാൻ അവർ തീരുമാനം എടുക്കുവാൻ ദൈവയുടെയാക്കണം. അതുപോലെ അവർ സ്നാനം പേട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷ ദൈവത്തോട് സംസാരിച്ച് ആത്മീയവർദ്ധന വരുത്തി ഈ ദിവസം മുൻപോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ നീ ഒരുക്കണം എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്താട്ട് ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശത്തിൽ ഞങ്ങൾ നിലനിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രത്തിൽ കവിഞ്ഞ് എന്നും മുൻപോട്ട് പോകുവാൻ എല്ലാവരും സ്തോത്രം ചെയ്യുകയും ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശു ദൈവ ഇഷ്ടമെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ഈ കഴിവുകാരെ കർത്താവ് അനുഗ്രഹിക്കണം. എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ
ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. വാട്സപ്പ് ഫോർമാറ്റിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.